അടിപൊളി സൂപ്പർ ത്രില്ല് നല്ല പടം. ആരൊക്കെ എല്ലാരും കട്ടക്കെട്ടയാണ്, അഭിനയം എല്ലാരും സൂപ്പറായി കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ പടം. ഓരോ ആളും അത്ര സൂപ്പറായി ചെയ്തിട്ടുണ്ട് പടം. ഡിസ്റ്റോയിന്റെ ഒരു വൺ ഹിറ്റ് സാധനം, നല്ല പോലീസ് സ്റ്റോറി, നല്ല പോലീസ് സ്റ്റോറി. അതിലപ്പുറം അതിലൊരു അപ്പുറം ത്രില്ലടിപ്പിച്ചിരിക്കുക. ഒന്നും കൂടി പോയി കാണാം, ഒന്നല്ല രണ്ടും തൊട്ട് ബോറടിക്കുമ്പോ പോയി കാണാം. അങ്ങനെയല്ല എല്ലാരും, എനിക്ക് തോന്നുന്നത് ജാഫ്രിക്ക ആയിരിക്കും. ജാഫ്രിക്ക ഇടക്കിടക്ക് വന്ന് പോണെങ്കിലും ആ വന്ന് പോകുന്നല്ലോ ഒരു എന്താ പറയാ, ഇങ്ങേ ഒരു അടുത്ത വന്ന ട്വിസ്റ്റ് ആയിട്ടാണെന്നുള്ളത് എന്താ പറയാ, നമ്മളൊരു അലാറം വെക്കണ പോലെയാ. ഇടക്കിടക്ക് വന്ന് പോകുന്നുണ്ട്, നല്ല രസമുണ്ട്, എല്ലാവരും നല്ല രസമുണ്ട്. ഒരു രക്ഷയില്ലാത്ത മൂവി. എന്താ പറയാ, ഒരു മെസ്സേജ് കൂടിയുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ എപ്പോഴും തോളോട് തോളം നിൽക്കണ സൗഹൃദമായിരിക്കണേ നമുക്ക് ആപത്തിൽ ഉപകരിക്കണേ. ചിലപ്പോൾ ശത്രുവായിരിക്കും, നമ്മുടെ നേരെ പല്ലെറുമണ ആൾക്കാരായിരിക്കും നമ്മുടെ ഒപ്പം ഉണ്ടാവുക എന്നുള്ളതിന് ശരിക്കും ലൈഫിലും ഇതിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഇതേപോലെ തന്നെ ട്വിസ്റ്റോടുകൂടി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആവാൻ സാധ്യതയുണ്ട്, കാരണം വേറെ ഒന്നല്ല, എന്തെങ്കിലും ഒരു പാളിച്ച വേണ്ടേ, എല്ലാരും ജീവിച്ച് കാണിക്കുന്നു. നല്ല മൂവി, എല്ലാരും കട്ടക്കട്ടയ്ക്കാ നിക്കുന്നത്, അത് ആര് അടിപൊളി ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല ജസ്റ്റായിട്ട് ഒരു ഡിഫറെന്റ്, സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവി എടുക്കുന്ന ഒരു ഡയറക്ടറാണല്ലോ ഇത്. ത്രില്ലർ കിങ് ആയിരിക്കും ഇനി എന്നുള്ളത് ജസ്റ്റോയ് ഷുവർ 100%. ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതൊന്ന് ഗസ് ചെയ്യാണ്, ആരായിരിക്കും. പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലാവത്തില്ല ലാസ്റ്റ് വരെ ആരാണ് കളിപ്പറ്റെന്നുള്ളത്. Everybody should watch this movie. Miss cheyyaratha, it's a good thriller entertainer. ഇങ്ങനെ ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാമോ? എന്തോ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാമോ? പെരുവായിരിക്കാം അല്ലേ, അതിന്റെ എൻഡിംഗ് കണ്ടപ്പോ എനിക്ക് തോന്നി. പടം തകർത്തോ? ഇഷ്ടപ്പെട്ടേ? കണ്ട് 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 അടിപൊളി. സത്യപ്പാ രണ്ടാം ഭാഗം ഉണ്ടാവോ? രണ്ടാം ഭാഗം ഉണ്ടാവോ? ഇഷ്ടപ്പെട്ട അടിപൊളിയാണോ? എല്ലാവരും നസീബ്ക്കാണെങ്കിൽ എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ആയിരിക്കും. കാരണം ഇത് സൺഡേ ഹോളിഡേന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ എന്ന് ചെയ്ത ജിസ്സേട്ടൻ്റെ പടമല്ല ഇത്. വേറൊരു ജിസ്റ്റോയുടെ സിനിമയാണ് ഇത്. ജിസ്സേട്ടൻ എൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ അറ്റ്മോസ്റ്റ് പെർഫെക്ഷനിലാണ് ജിസ്സേട്ടൻ ഇത് എടുത്തിരിക്കുന്നത്. തലവൻ നല്ലൊരു നിശ്ചയതയിലാണ്. എന്താ പറയുക, സ്ഥിരം ജിസ്റ്റോ ഫോമിലും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ആ ഒരു നന്മ എലമെൻ്റ് ഇതിനകത്തില്ല, ഒരു പക്കാ ത്രില്ലർ എലമെൻ്റ് ആണ്. ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ലൈക്ക് ഒരു അയ്യപ്പൻ കോശി വൈബായിരിക്കും. രണ്ടുപേരും ഈഗോ ക്ലാഷ് ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ ത്രൂ ഔട്ട് ഫോക്കസ് അതായി പറഞ്ഞത്. അയ്യപ്പൻ കോശി ടൈപ്പ് അല്ല, രണ്ടുപേരും ഈഗോ ക്ലാഷ് ഉണ്ട്, ബട്ട് ത്രൂ ഔട്ട് ഒരു ത്രില്ലർ എലമെൻ്റ് ആണ്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, ഓവർ ദ ടോപ്പ് ആക്ഷനോ അങ്ങനെ സംഭവമൊന്നും ഇല്ല, പക്ഷേ നിരാശപ്പെടുത്തില്ല. ഒരു ത്രൂ ഔട്ട് ത്രില്ല് ചെയ്ത് വന്നു. ക്ലൈമാക്സ് അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിരുന്നു. എന്നിലെ പ്രശ്നം ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ആവശ്യം മാസ്റ്റുകളുടെ ഒരു നല്ല കമ്പാക്ക് ആയിരുന്നു. രണ്ടും രണ്ട് ജോണർ അല്ലേ, അതൊരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് മാസ് എൻ്റർടൈനർ, ഒരു പക്ക ഇൻവെസ്റ്റ്. രണ്ടുപേർ രണ്ടും രണ്ടും ഓഡിയൻസിൻ്റെ അവിടെ എനിക്ക് എല്ലാ ഭാഗം അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് വേണം എന്നാലും ബാക്കി ഇങ്ങനെ പളിയുന്നവരാണ്.